ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ എല്ലാവർക്കും നാളത്തെ സൂപ്പർ ഹിറ്റ് പ്രേമോയിലേക്ക് തന്നെ സ്വാഗതം. അങ്ങനെ നമ്മുടെ സുമിത്ര ദുബായിലേക്ക് പോകുന്ന കാര്യങ്ങളെ കുറിച്ച് എല്ലാവരും ഇവിടുന്ന് ചർച്ച ചെയ്യുകയാണ്. അപ്പോൾ വളരെയേറെ സന്തോഷം തോന്നുകയാണ് എല്ലാവർക്കും. അങ്ങനെ പിന്നീട് കാണിക്കും നമ്മുടെ സിദ്ധാർത്ഥിനെ. അപ്പോൾ സിദ്ധാർത്ഥ് ഓഫീസിലേക്ക് പോകാൻ തയ്യാറെടുത്ത് ഇങ്ങനെ ഇറങ്ങുന്ന സമയത്താണ് ഒരു കാറ് വന്ന് നിൽക്കുന്നത്. അപ്പോൾ കാറ് വരുന്നത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും സിദ്ധാർത്ഥ് വിചാരിച്ച് ഇതാരാണാവോ ഇത്ര രാവിലെ തന്നെ വരുന്നത് എന്നൊക്കെ ചിന്തിച്ച് സിദ്ധാർത്ഥ് ഇങ്ങനെ അന്തിച്ച് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. അപ്പോൾ അതിൽ നിന്നിറങ്ങിയത് മഹേന്ദ്രനും ഗുണ്ടകളും ചേർന്ന്. അപ്പോൾ മഹേന്ദ്രനും ഗുണ്ടകളും കൂടി ഇറങ്ങിക്കഴിഞ്ഞപ്പോഴേക്കും സിദ്ധാർത്ഥ് ഇത് ആരാണെന്ന് കാര്യങ്ങൾ മനസ്സിലായില്ല. അപ്പോൾ ആരാണ്, എന്താണ് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും വേദിക മേഡത്തിൻ്റെ ഭർത്താവല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അതെ, ഞാൻ വേദികയുടെ ഭർത്താവാണ്. എങ്കിലേ നിങ്ങളും കൂടി അറിയേണ്ട കാര്യം തന്നെയാണ്. എന്താ, ആരാ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഞാൻ മഹേന്ദ്രൻ. മഹേന്ദ്രൻ എന്ന് പേര് കേട്ടാൽ ചിലപ്പോൾ നിങ്ങൾക്ക് അറിയായിരിക്കും, ഓ അത് നിങ്ങളാണല്ലേ മഹേന്ദ്രൻ. എന്തിനാണപ്പോൾ ഇങ്ങോട്ട് വന്നിരിക്കുന്നത് പറയാം. നിങ്ങളുടെ ഭാര്യ എന്നെ ശരിക്കൊന്ന് പറ്റിച്ചു. അത് എങ്ങനെയാണെന്നും നിങ്ങൾക്ക് അറിയായിരിക്കും, മനസ്സിലായല്ലോ. ആധാരം കൊണ്ടുവന്ന്, മറ്റുള്ളവരുടെ ആധാരം കൊണ്ടുവന്ന് എൻ്റെ മുന്നിൽ കൊണ്ടുവന്ന് വെച്ച് അതിൽ നിന്ന് 50 ലക്ഷം രൂപയാണ് അവർ കൈപ്പറ്റിയത്. എന്നിട്ട് അതിൻ്റെ പലിശയോ തുകയോ ഒന്നും അവരെനിക്ക് തന്നില്ല. ലാസ്റ്റ് അവർ ആ പണം വെച്ച് കാറ് മേടിച്ചു. ആ കാറ് വഴിയിൽ നിന്ന് ഞാൻ പിടിച്ച് നേരെ എൻ്റെ പക്കൽ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ദേ അവർ എൻ്റെ മുന്നിൽ വന്ന് കാറ് ചോദിക്കുകയാണ്. ഇത് ഞാൻ എങ്ങനെ കൊടുക്കുമെന്നാണ് നിങ്ങളീ പറയുന്നത്? അതൊരിക്കലും നടക്കാനായിട്ട് പോകുന്നില്ല. ഇതെല്ലാം കേട്ടു കഴിഞ്ഞപ്പോഴേക്കും സിദ്ധാർത്ഥിനാണെങ്കിൽ ആകെ ടെൻഷൻ. നിങ്ങൾ അകത്തേക്ക് വകത്തിരുന്ന് സംസാരിക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നേരെ അകത്തേക്ക് ചെല്ലുകയാണ്. അപ്പോൾ അകത്തേക്ക് ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും, അതെ സിദ്ധാർത്ഥൻ സർ, എനിക്കൊരു കാര്യം മാത്രമേ പറയാനുള്ളൂ. എൻ്റെ പണവും പലിശയും അടക്കം എനിക്ക് കിട്ടണം. അല്ലെങ്കിൽ ആ കാറ് എനിക്ക് സ്വന്തമാണ്. ആ കാറിൻ്റെ RC ബുക്ക് എനിക്ക് കിട്ടിയേ മതിയാവുള്ളൂ എന്നിങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും സിദ്ധാർത്ഥ് പിന്നീടൊന്നും ചിന്തിച്ചില്ല. കാരണം വേദിക ചെയ്തിരിക്കുന്നത് അത്രയും വലിയൊരു കൊടും ചതിയല്ലേ. കാരണം അങ്ങനെ ഒരു ചതി ചെയ്ത വേദിക ഇനി എങ്ങനെ വിധിക്കണമെന്ന് നമ്മുടെ സിദ്ധാർത്ഥിന് മനസ്സിലാകുകയാണ്. അപ്പോൾ സിദ്ധാർത്ഥ് പറയുകയാണ്, എന്ത് ചെയ്യാനാണ്, എനിക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലായി. എങ്കിലും നിങ്ങളൊരു കാര്യം ചെയ്യ്, RC ബുക്ക് എടുത്തിട്ടുവാ, ശരി നിങ്ങളിവിടെ ഇരിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് സിദ്ധാർത്ഥ് നേരെ RC ബുക്ക് എടുക്കാൻ വേണ്ടി നേരെ റൂമിലേക്ക് ചെല്ലുകയാണ്. അപ്പോൾ RC ബുക്ക് എടുക്കുന്നത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും വേദിക, RC ബുക്ക് എന്തിനാണ് ഇത് നിങ്ങളെടുത്ത് വെച്ചിരിക്കുന്നത്? ഇതേ, നീ ഒരാളുടെ നിന്ന് കടം മേടിച്ചില്ലായിരുന്നോ പണം 50 ലക്ഷം രൂപ? അയാൾ നിന്നെ തേടി വന്നിട്ടുണ്ട്. അതെ, അയാൾക്ക് തിരിച്ചു കൊടുക്കണം. അതുകൊണ്ട് ഇനി ഈ RC ബുക്ക് ഇവിടെ വെക്കുന്നത് നല്ലതല്ല. ഇത് ഞാൻ ഏതായാലും കൊണ്ടേ അയാൾക്ക് കൊടുക്കാൻ പോവുകയാണ്. ഇനി ഈ RC ബുക്കിനെ കുറിച്ച് നീ ചിന്തിക്കരുത് വേദിക. അപ്പോൾ വേദിയാണെങ്കിൽ സിദ്ധു വേണ്ട സിദ്ധു എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് നമ്മുടെ വേദിക. അപ്പോൾ വേദികയോട്, ഇല്ല വേദിക, ഏതായാലും ഞാൻ ഈ RC ബുക്ക് അയാളെ കൊണ്ട് കൊടുക്കാൻ പോവുകയാണെന്ന് പറഞ്ഞുകൊണ്ട് സിദ്ധാർത്ഥ് നേരെ RC ബുക്ക് നേരെ ഈ മഹേന്ദ്രൻ്റെ കയ്യിലേക്ക് കൊടുക്കുക. അപ്പോൾ വേദിക വളരെയേറെ സങ്കടപ്പെട്ട് ഈ മഹേന്ദ്രൻ്റെ മുന്നിൽ ചെന്ന് ആകെ നാണിച്ച് നിൽക്കുകയാണ്. വേദിക മേഡം, ഏതായാലും RC ബുക്ക് എൻ്റെ കയ്യിൽ കിട്ടി. ഇനി ഏതായാലും ഈ പേപ്പറിൽ നിങ്ങളൊന്ന് സൈൻ ചെയ്താൽ മാത്രം മതി എന്നിങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും സിദ്ധാർത്ഥാണെങ്കിൽ, വേദികേ സൈൻ ചെയ്, നിന്റെ കൊടും ചതിക്കുള്ള ശിക്ഷയാണിത്. മറ്റുള്ളവരെ ചതിച്ചും വഞ്ചിച്ചും ഉണ്ടാക്കുന്നതല്ല നീയല്ല. അതുകൊണ്ട് നിനക്ക് ഇത് കിട്ടിയ മതിയാവുള്ള, നീ അതിൽ സൈൻ ചെയ്. അങ്ങനെ സിദ്ധുവും നിർബന്ധിച്ചു കഴിഞ്ഞപ്പോഴേക്കും നേരെ വേദിക അത് സൈൻ ചെയ്യുകയാണ്. അപ്പോൾ വേദിക കരഞ്ഞുകൊണ്ട് തന്നെ അതിൽ സൈൻ ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും മഹേന്ദ്രനാണെങ്കിൽ ഇടം കണ്ട് വെച്ച് തന്നെ വേദിക ഒന്ന് നോക്കുകയാണ്. ഇനിയിപ്പം നാളെ എന്തായിരിക്കും സംഭവിക്കാനായിട്ട് പോകുന്നത്? അങ്ങനെ എല്ലാം നഷ്ടപ്പെട്ട വേദിക, അപ്പോൾ സിദ്ധാർത്ഥാണെങ്കിൽ വേദിയെ വെറും തരം താഴ്ന്ന രീതിയിൽ കാണുകയാണ്. നീയൊക്കെ തെരുവിൽ പോയി ഭിക്ഷയെടുക്ക, അതാണ് നിനക്ക് നല്ലത്. അങ്ങനെ വേദിയെ ഒന്നുമല്ലാത്തൊരവസ്ഥയിൽ നിന്ന് പോവുകയാണ്. അപ്പം നാളെ കാണാൻ പോകുന്നത് ഒരു അടിപൊളി രംഗം തന്നെയാണ്. അപ്പം എല്ലാവരും മിസ് ചെയ്ത് കേൾക്കണമെന്നും പറയുകയാണ്. അപ്പം എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി ആശംസിച്ചുകൊണ്ട് തന്നെ നന്ദി, നമസ്കാരം, താങ്ക് യു, സീ യു അഗൈൻ, ബൈ, ടേക്ക് കെയർ.